നമസ്കാരം, പുതിയൊരുവിഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. കേരള യൂണിവേഴ്സിറ്റി തേർഡ് അലോട്ട്മെൻറ്റ് സംബന്ധിച്ച വിവരങ്ങളാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളിലേക്ക് എത്തിക്കുക. കേരള യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമുള്ള അഡ്മിഷൻ പ്രോസസ്സുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മാസം 13-ാം തീയതി വരെയാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾക്ക് ടെമ്പററി അല്ലെങ്കിൽ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കാനുള്ള സമയം. അതിനുശേഷം ഈ മാസം സെപ്റ്റംബർ 15-ാം തീയതി തേർഡ് അലോട്ട്മെൻറ്റ് ഉണ്ടാകുമെന്നാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതിന് ഒരുപക്ഷെ മാറ്റം വന്നേക്കാം, അതായത് 15-ാം തീയതിയിൽ നിന്ന് ഒരുപക്ഷെ മാറ്റം വന്നേക്കാം. അങ്ങനെ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. നിലവിൽ 15-ാം തീയതി വൈകിട്ട് അല്ലെങ്കിൽ സന്ധ്യയോടുകൂടെ തേർഡ് അലോട്ട്മെൻറ്റ് എത്തുമെന്നാണ് യൂണിവേഴ്സിറ്റിയുമായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യുമ്പോൾ, യൂണിവേഴ്സിറ്റി ഹെൽപ്പ് ലൈൻ നമ്പരുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന മറുപടി 15-ാം തീയതി ഉണ്ടാകുമെന്നാണ്. സോ 15-ാം തീയതി തേർഡ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ, അതായത് തേർഡ് അലോട്ട്മെൻറ്റിനെ സംബന്ധിച്ച് ഇപ്പോൾ നിങ്ങൾ മുൻപേ അറിഞ്ഞിരിക്കേണ്ട, തേർഡ് അലോട്ട്മെൻറ്റ് വരുന്നതിന് മുമ്പേ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്തിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ ചാനലിലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾ ടെമ്പററി അല്ലെങ്കിൽ പെർമനൻ്റ് അഡ്മിഷൻ എടുത്തിരിക്കണം. സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം അഡ്മിഷൻ എടുക്കാനുള്ള അവസാന തീയതി ഞാൻ മുമ്പ് പറഞ്ഞു 13-ാം തീയതിയാണ്. അതിനുശേഷമേ തേർഡ് അലോട്ട്മെൻറ്റ് ഉണ്ടാവും. സോ ഈ 13-ാം തീയതി വരെയുള്ള സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഏതെങ്കിലും ഒരു കോളേജ് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ആ കോളേജിൽ ടെമ്പററി അല്ലെങ്കിൽ പെർമനൻ്റ് അഡ്മിഷൻ എടുക്കണം. ആ കാര്യം നമ്മുടെ മുൻപത്തെ വീഡിയോകളിലെല്ലാം നിരന്തരം ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ് പെർമനൻ്റ് അല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷൻ എടുത്തിരിക്കണമെന്ന്. അങ്ങനെ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജ് ഇഷ്ടമല്ലാത്തത് മൂലം, അതായത് ആ കോളേജ് ഇഷ്ടമല്ല, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജ് ഇഷ്ടമല്ല, അതുകൊണ്ട് ആ കോളേജിൽ പോയി ടെമ്പററി എടുത്തില്ല, പെർമനൻറ്റും എടുത്തില്ല എങ്കിൽ ആ വിദ്യാർത്ഥിയെ പിന്നെ തേർഡ് അലോട്ട്മെൻറ്റിന് പരിഗണിക്കുന്നില്ല. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജാണെങ്കിലും ഇഷ്ടപ്പെടാത്ത കോളേജാണെങ്കിലും നിങ്ങൾക്ക് ടെമ്പററി എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് അഡ്മിഷൻ എടുക്കാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ കോളേജുകളിലായിട്ട് കോൺടാക്ട് ചെയ്ത് ആ കോളേജുകളിൽ ചെല്ലുക. നിങ്ങളുടെ ആ ഒരു അലോട്ട്മെൻറ്റ് മൊബൈൽ നിങ്ങൾ എന്നാണ് ചെല്ലേണ്ടതെന്നുള്ള ഡേറ്റ് കൃത്യമായിട്ടുണ്ട്. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ആ ഡേറ്റിന് അവിടെ എത്താൻ കഴിഞ്ഞില്ല എങ്കിൽ 13-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ ആ കോളേജിൽ കോൺടാക്ട് ചെയ്യുക. അവർ നിങ്ങൾക്ക് പുതുക്കിയ ഒരു ഡേറ്റ് നൽകുന്നതായിരിക്കും. തീർച്ചയായിട്ടും 13-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ ആ കോളേജിൽ ഹാജരായിക്കൊണ്ട് നിങ്ങളവിടെ ടെമ്പററി അഡ്മിഷൻ എങ്കിലും എടുക്കുക. അങ്ങനെ എടുക്കാത്ത പക്ഷം, ഏതെങ്കിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും കോളേജ് വന്നിട്ട് ടെമ്പററി പെർമനൻ്റ് എടുക്കാത്ത പക്ഷം നിങ്ങളെ തേർഡ് അലോട്ട്മെൻറ്റിന് പരിഗണിക്കുന്നതല്ല. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു സന്ദർഭത്തിൽ, അതായത് ഈ ഒരു 11-ാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്, ഈ ഒരു സമയം നിങ്ങളിലേക്ക് പാസ് ചെയ്യാൻ പറ്റിയ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇതാണ്. നിങ്ങൾ പെർമനൻ്റ് അല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷൻ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി എടുക്കുക എന്നുള്ള കാര്യം. ഇനി പറയാനുള്ളത് തേർഡ് അലോട്ട്മെൻറ്റിനെ പറ്റിയും അതോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റിനെയും പറ്റിയാണ്. സോ തേർഡ് അലോട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് പെർമനൻ്റ് അഡ്മിഷൻ മാത്രമേ എടുക്കാൻ സാധിക്കൂ. ഏതെങ്കിലും ഒരു കോളേജ് തേർഡ് അലോട്ട്മെൻറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർമനൻ്റ് അഡ്മിഷൻ മാത്രമേ എടുക്കാൻ സാധിക്കൂ. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ടെമ്പററി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹയർ ഓപ്ഷൻസുകൾ ഉണ്ടായിരിക്കും. ആ ഹയർ ഓപ്ഷനുകളിലേക്കായിരിക്കും അവരെ തേർഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുക. ഇൻ കേസ് അവർക്ക് ഹയർ ഓപ്ഷനുകളൊന്നും ലഭിച്ചില്ല എങ്കിൽ അവർക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വന്ന കോളേജ് തന്നെ തേർഡ് അലോട്ട്മെൻറ്റിൽ വീണ്ടും വരുന്നതായിരിക്കും. സെക്കൻഡ് അലോട്ട്മെൻറ്റ് ടെമ്പററി എടുത്ത കോളേജാണെങ്കിൽ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ ആ കോളേജ് തന്നെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ കോളേജുകളിലേക്ക് എത്തി അഡ്മിഷൻ പെർമനൻ്റ് ആക്കാവുന്നതാണ്. സോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ ലഭിക്കും, അല്ലാതെ നിങ്ങളുടെ അഡ്മിഷൻ ഒന്നും ഇനി പോകില്ല. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഏതെങ്കിലും കോളേജ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ ഒന്നെങ്കിൽ ആ കോളേജ് വരും, അല്ലെങ്കിൽ അതിന് ഹയർ ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിൽ നമുക്ക് പെർമനൻ്റ് അഡ്മിഷൻ മാത്രമേ എടുക്കാൻ സാധിക്കൂ. ടെമ്പററി എന്നൊരു ഓപ്ഷൻ തേർഡ് അലോട്ട്മെൻറ്റിൽ ഇല്ല. തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം എഡിറ്റ് ഓപ്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം പിന്നെ അലോട്ട്മെൻറ്റുകൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളാണ് ഉണ്ടാവുക. കോളേജുകളുടെ സീറ്റുകൾ അനുസരിച്ച് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളാണ് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ഉണ്ടാവുക. നമ്മുടെ മെയിൻ അലോട്ട്മെൻറ്റുകൾ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ്, എന്നീ 3 മെയിൻ അലോട്ട്മെൻറ്റുകളാണ് കേരള യൂണിവേഴ്സിറ്റിക്കുള്ള. അപ്പോൾ 3-ാമത്തെ മെയിൻ അലോട്ട്മെൻറ്റാണ് തേർഡ് അലോട്ട്മെൻറ്റ് എന്ന് പറയുക. സോ മെയിൻ അലോട്ട്മെൻറ്റുകൾ തേർഡ് അലോട്ട്മെൻറ്റ് കൊണ്ട് തീരുകയാണ്. അത് കഴിഞ്ഞിട്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്, ബാക്കി ആ കോളേജുകളിലൊക്കെ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്ന സീറ്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളാണ് പിന്നെ ഉണ്ടാവുക. അപ്പോൾ ആ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളിലേക്ക് നിങ്ങൾക്ക് വീണ്ടും എഡിറ്റ് ചെയ്ത്, അതായത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കാതെ അഡ്മിഷൻ പ്രോസസ്സിൽ നിന്ന് പുറത്തായ വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ ഈ ഓപ്ഷനുകൾ ചേഞ്ച് ചെയ്യാനുള്ള വിദ്യാർത്ഥികൾക്കും ഒക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാനും ഓപ്ഷനുകൾ ആഡ് ചെയ്യാനുമൊക്കെയുള്ള അവസരം നമുക്ക് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം, അതായത് 15-ാം തീയതി എത്തുന്ന തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ഉണ്ടാവുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത് ആ സമയത്ത് തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങളിലേക്ക് പ്രത്യേകമായിട്ടുള്ള വീഡിയോ ആയിട്ട് എത്തിക്കുന്നതായിരിക്കും. എഡിറ്റ് ഓപ്ഷൻ കാര്യങ്ങളൊക്കെ എത്തുമോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നമുക്ക് ആ സമയത്ത് യൂണിവേഴ്സിറ്റിയുമായിട്ട് അത് കോൺടാക്ട് ചെയ്താലേ അറിയാൻ സാധിക്കും. ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുമായിട്ട് കോൺടാക്ട് ചെയ്താൽ ഇപ്പോൾ അവർ മറുപടി തരുന്നതല്ല, തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം അറിയിക്കാം എന്നുള്ളൊരു കാര്യമേ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇപ്പോൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ലഭിക്കും. സോ തീർച്ചയായിട്ടും തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ആ കാര്യങ്ങൾ, പുതിയ ഓപ്ഷൻ
ഡിസ്കഷൻ ആഡ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ആ സമയത്ത് യൂണിവേഴ്സിറ്റിയുമായി കോൺടാക്ട് ചെയ്ത് വളരെ ആധികാരികമായിട്ട് വളരെ ഒഫീഷ്യലി ഉള്ള ന്യൂസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റ്, പല വിദ്യാർത്ഥികളും കാത്തിരിക്കുന്നത് കമ്മ്യൂണിറ്റി കോട്ടയിലേക്കാണ്. കാരണം മെറിറ്റ് അഡ്മിഷൻ ഈ വർഷം വലിയ രീതിയിലുള്ള കടും കട്ടിയായിരുന്നു. അതായത് വലിയ രീതിയിലുള്ള കോമ്പറ്റീഷനാണ് മെറിറ്റ് അഡ്മിഷനിൽ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികളും കമ്മ്യൂണിറ്റി കോട്ടയിൽ പ്രതീക്ഷ അർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയെ സംബന്ധിച്ചിടത്തോളം പല വിദ്യാർത്ഥികൾക്കും ഒരു സംശയമുണ്ട്. നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു കോളേജ് പെർമനൻ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റ് വരുമ്പോൾ നിങ്ങളെ അവിടെ പരിഗണിക്കുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും അതിനൊക്കെയുള്ള മറുപടിയാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും 15-ാം തീയതി വരുന്ന തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമേ കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റ് ഉണ്ടാവുമെന്നാണ് യൂണിവേഴ്സിറ്റിയുമായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ അറിയാൻ സാധിച്ചത്. അങ്ങനെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങളാണ് നമ്മൾ പറയും പോലെയല്ല. യൂണിവേഴ്സിറ്റി പല യോഗങ്ങളും കൂടി പലവട്ടം തീരുമാനം മാറ്റുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റ് വരുമെന്നാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെ ഉണ്ടെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റ് നിങ്ങൾ ഏതെങ്കിലും ഒരു കോളേജ് പെർമനൻ്റ് എടുത്താലും കുഴപ്പമില്ല. നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ട അലോട്ട്മെൻറ്റിന് എവിടെയെങ്കിലും അഡ്മിഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കൺഫേം ആണ് എങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് അങ്ങോട്ട് മാറാനുള്ള ഓപ്ഷൻ യൂണിവേഴ്സിറ്റി ചെയ്ത് തരുന്നതായിരിക്കും. തീർച്ചയായിട്ടും ആ സമയത്ത് കമ്മ്യൂണിറ്റി കോട്ട വരുന്ന സമയത്ത് നമ്മൾ യൂണിവേഴ്സിറ്റിയുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അതെങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അത് അതാത് സമയം കോൺടാക്ട് ചെയ്താൽ മാത്രമേ അവർക്ക് ആ ഒരു വിവരങ്ങൾ അവർ നമുക്കിലേക്ക് കൈമാറുകയുള്ളൂ. അല്ലാതെ നമ്മൾ ഇപ്പോഴേ വിളിച്ച് കമ്മ്യൂണിറ്റി വരുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അതിനുള്ള മറുപടി തരില്ല. സമയമാകുമ്പോൾ കോൺടാക്ട് ചെയ്താൽ മതിയെന്നുള്ള ഒരു മറുപടി ആയിരിക്കും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ലഭിക്കുക. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് ആ കാര്യങ്ങൾ ആധികാരികമായിട്ട് പറയാത്തത്. തീർച്ചയായിട്ടും കമ്മ്യൂണിറ്റി കോട്ട ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ പെർമനൻ്റ് എടുത്താലും, കാരണം പെർമനൻ്റ് എടുത്തതിന് ശേഷമാണ് കമ്മ്യൂണിറ്റി കോട്ട വരുന്നത്. സോ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് കമ്മ്യൂണിറ്റി കോട്ട വരുന്നതെങ്കിൽ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റ് വരെ പെർമനൻ്റ് മാത്രമേ എടുക്കാൻ കഴിയൂ. തേർഡ് അലോട്ട്മെൻറ്റ് എല്ലാ വിദ്യാർത്ഥികളും അഡ്മിഷൻ കിട്ടുന്നവരെല്ലാം പെർമനൻ്റ് എടുക്കണമെന്നുള്ള ഒരു നിബന്ധനയുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് ശേഷമാണ് കമ്മ്യൂണിറ്റി കോട്ട വരുന്നതെങ്കിൽ ഈ പെർമനൻ്റ് എടുത്ത വിദ്യാർത്ഥികൾക്ക് കമ്മ്യൂണിറ്റി കോട്ടയിൽ കിട്ടിയ കോളേജിലേക്ക് മാറാനുള്ള ഒരു അവസരം യൂണിവേഴ്സിറ്റി നൽകുന്നതായിരിക്കും. സോ ആ കാര്യങ്ങളൊക്കെ അപ്പോൾ ഡീറ്റെയിൽഡായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിച്ചത്. തീർച്ചയായും 15-ാം തീയതി തേർഡ് അലോട്ട്മെൻറ്റ് എത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. കഴിഞ്ഞ എഡിറ്റ് ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ച ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ കേരള യൂണിവേഴ്സിറ്റിയുടെ കേസിൽ ഇപ്പോൾ അഡ്മിഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരെ എവിടെയും അഡ്മിഷൻ ലഭിക്കാത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തേർഡ് അലോട്ട്മെൻറ്റിന് അഡ്മിഷൻ ഏതെങ്കിലും ഒരു കോളേജിൽ വരികയാണെങ്കിൽ, അതായത് ഇതുവരെ ഒരു കോളേജിൽ ലഭിച്ചില്ല, തേർഡ് അലോട്ട്മെൻറ്റിലാണ് ആദ്യമായിട്ട് അഡ്മിഷൻ വരുന്നതെങ്കിൽ, തീർച്ചയായിട്ടും ആ വിദ്യാർത്ഥികൾ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങളൊക്കെ തേർഡ് അലോട്ട്മെൻറ്റ് വരുന്ന ദിവസം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. വന്നു അലോട്ട്മെൻറ്റ് വന്നു എന്ന് പറഞ്ഞുകൊണ്ടിട്ടുള്ള നമ്മുടെ വീഡിയോയിൽ ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഉണ്ടായിരിക്കുന്നതാണ്. സോ നിങ്ങൾ അതിനുവേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക, നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് നമ്മളെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഈ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുള്ള ഊർജ്ജം. സോ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. മറക്കേണ്ട, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ കഴിയുന്നത്ര പേർ ഒന്ന് ലൈക്ക് കൂടെ ചെയ്ത് കാണാൻ ശ്രമിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. നിങ്ങളുടെ സംശയങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്ത് പറ്റുന്ന പരമാവധി സംശയങ്ങൾക്ക് നമ്മൾ മറുപടി തരാൻ ശ്രമിക്കുന്നതായിരിക്കും. ഒരുപാട് കമൻറ്റുകൾ വരുമ്പോഴാണ് ചില കമൻറ്റുകളൊക്കെ നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ കാണാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് പലർക്കും റിപ്ലൈ തരാനുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. സോ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. ബൈ.